മുഖത്ത് എന്തൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുവിധം പേർക്കൊക്കെ അറിയാം അല്ലേ. അല്ലെങ്കിൽ അറിയാത്തവരാണെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കും, നമ്മുടെ ഫേസിന് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറിന് എന്തൊക്കെയാണ് പറ്റുക എന്നുള്ളത്. പക്ഷേ ചില ഐറ്റംസ് ഉണ്ട് നമ്മുടെ മുഖത്ത് നമ്മൾ തീരെ ഉപയോഗിക്കാൻ പാടില്ലാത്തത്, നമ്മുടെ മുഖത്ത് നമ്മൾ തീരെ അപ്ലൈ ചെയ്യാൻ പാടില്ലാത്തതും, എന്നാൽ നമ്മൾ ഇതൊന്നും അറിയാതെ നമ്മൾ ദിവസം എന്നുള്ള രീതിയിൽ അത് ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കുറച്ച് ഐറ്റത്തിൻ്റെ പേരുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ആർജെ രാധിക, എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത ആദ്യത്തെ ഐറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബാത്ത് സോപ്പ്, അതായത് നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ്. നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിൻ്റെ തിക്നെസ്സും അതുപോലെ നമ്മുടെ ഫേസിലെ സ്കിന്നിൻ്റെ തിക്നെസ്സും രണ്ടും രണ്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും നമ്മുടെ മുഖത്ത് നമ്മൾ ഇടാൻ പാടില്ല. ബാത്ത് സോപ്പിൻ്റെ കാര്യം നമുക്കറിയാം, നമ്മൾ പൊതുവേ നല്ലോണം പതപ്പിച്ച് അങ്ങോട്ട് കുളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ. ഈ പത എന്ന് പറയുന്നത് അതിലെ കെമിക്കൽസാണ്, എത്ര പത കൂടുന്നുവോ അത്രയും കെമിക്കൽസ്. നമുക്കറിയാം സോപ്പിൽ സോഡിയം ബെൻസോവേറ്റ് അതുപോലെ സോഡിയം ലോറേറ്റ് സൾഫേറ്റ് ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഈ കെമിക്കൽസ് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഹാർഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാത്ത് സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകുന്നത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. അതിന് പകരം നമുക്ക് ചെറുപയർ പൊടിച്ചതോ അല്ലെങ്കിൽ കടലപ്പൊടിയോ ഇട്ട് നമ്മുടെ മുഖം നമുക്ക് കഴുകാം. ഇതല്ലെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഹോം മെയ്ഡ് സോപ്പുകൾ ഉണ്ടാക്കാം. നമ്മുടെ ഈ ചാനലിൽ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടെ, കാണാത്തവരതൊന്ന് പോയി കണ്ടു നോക്കൂ. ഇങ്ങനത്തെ ഐറ്റംസ് മാത്രമേ നമ്മൾ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി രണ്ടാമത്തെ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, ഇപ്പോൾ ഏത് നമ്മൾ ഒരു യൂട്യൂബ് എടുത്ത് നോക്കിയാലും സ്കിൻ വൈറ്റനിങ് എന്തെങ്കിലും അല്ലെങ്കിൽ സ്കിന്നിനുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അതിലെല്ലാം മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ലെമൺ എന്ന് പറയുന്നത്. ലെമണിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ അത് നമ്മൾ ഡയറക്റ്റായിട്ട് ചിലവരെങ്കിലും സ്കിന്നിൽ അപ്ലൈ ചെയ്യാറുണ്ട്. നമുക്കറിയാം ലെമൺ ഉള്ളത് സിട്രിക് ആസിഡാണ്. ഏത് ആസിഡും ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും മുഖം പൊള്ളും, എവിടെയാണെങ്കിലും അത് പൊള്ളും. അതുകൊണ്ട് തന്നെ ലൈം അല്ലെങ്കിൽ ലെമൺ നമ്മൾ ഒരിക്കലും നമ്മുടെ മുഖത്ത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഈ ലെമൺ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പ്രത്യേകിച്ച് വെയിലൊക്കെ കൊണ്ടുകഴിഞ്ഞാണ്ടല്ലോ നമുക്ക് എന്തായാലും ടാൻ വരും എന്നുള്ളത് ഉറപ്പാണ്, അതല്ലെങ്കിൽ സ്കിന്നിൽ പൊള്ളൽ വരാം. ഇനിയിപ്പോൾ അഥവാ നമ്മൾ ലെമൺ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഫേസ് മാസ്കോ ഒക്കെ നമ്മൾ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം സന്ധ്യയ്ക്ക് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ ലെമൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നേരിട്ടല്ലാതെ അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. നമുക്ക് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ കോക്കനട്ട് ഓയിലോ അതല്ലെങ്കിൽ തൈരിലോ ഇതിലൊക്കെ മിക്സ് ചെയ്തിട്ട് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുക. മൂന്നാമത്തെ ഐറ്റാണ് ടോണർ. ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഏത് ടോണറിൻ്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ സ്പിരിറ്റ് കണ്ടൻറ്റ്. ഈ പ്രത്യേകിച്ച് ഓയിലി ആയിട്ടുള്ള സ്കിന്നിലുള്ള ആൾക്കാർക്ക് അതല്ലെങ്കിൽ ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നിലുള്ള ആൾക്കാർക്ക് ഒക്കെ ആൽക്കഹോൾ കണ്ടൻറ്റ് ഉള്ള ടോണർ നല്ലതാണ് എന്ന് കാണാറുണ്ട്. അത് ഉപയോഗിച്ച് വാങ്ങിച്ച് ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, നമ്മൾ ആ ഒരു ടോണർ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ മുഖം ഭയങ്കര ക്ലീൻ ആയിട്ട് ഫീൽ ചെയ്യും. എസ്പെഷ്യലി ഈ ഓയിലി സ്കിന്നിലുള്ള ആൾക്കാർക്ക് ആ മുഖത്തെ എണ്ണമയം കംപ്ലീറ്റ് ആയിട്ട് മായനെ പോലെ തോന്നാം. സത്യമാണ് ഈ ആൽക്കഹോൾ അല്ലെങ്കിൽ സ്പിരിറ്റ് നമ്മുടെ സ്കിന്നിൽ എത്തുമ്പോൾ നമ്മുടെ മുഖത്തെ എണ്ണമയം പാടെ അത് മാറ്റിക്കളയും, കംപ്ലീറ്റ് ആയിട്ട് അത് മാറ്റി അതിന് ഡ്രൈ ആക്കും. അപ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഓയിലി സ്കിന്ന് മാറി എന്നുള്ളതാണ്, പക്ഷെ സംഭവം അതല്ല. ഈ ഓയിലി സ്കിന്നിനെ മാറ്റുമ്പോൾ സ്കിന്നിന് അറിയുന്നില്ലല്ലോ ഇതിങ്ങനെ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു സാധനമാണെന്ന്. സ്കിന്ന് എന്താ ചെയ്യുക വെച്ചാൽ നമ്മുടെ ബോഡി എന്താ ചെയ്യുക വെച്ചാൽ അത് കൂടുതൽ ഓയിൽ പ്രൊഡക്ഷന് വേണ്ടി ട്രൈ ചെയ്യും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ സ്കിന്ന് കൂടുതൽ ഓയിലി ആവുകയാണ്. ഇതുകൊണ്ട് തന്നെ നമ്മൾ ആൽക്കഹോൾ കണ്ടൻറ്റ് ഉള്ള സ്പിരിറ്റ് കണ്ടൻറ്റ് ഉള്ള ടോണേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. നമ്മുടെ ഫോർത്ത് ഐറ്റാണ് പെട്രോളിയം ജെല്ലി. ഇത് മാർക്കറ്റിൽ പല പല പേരുകളിൽ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റാണ്. അതിൻ്റെ പേര് തന്നെ നമുക്കറിയാം, ഇത് പെട്രോളിയത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. അങ്ങനെ പെട്രോളിയത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ നമ്മുടെ ഫേസിൽ ഉപയോഗിക്കുന്നത് നല്ലതാണോ? അല്ല. കാരണം നിങ്ങൾക്കറിയാം അതിൻ്റെ ടെക്സ്ചർ ഒന്ന് നോക്കി നോക്കൂ, നല്ല കട്ടിയല്ലേ, ഭയങ്കര തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. ആ കൺസിസ്റ്റൻസി നമ്മുടെ ഫേസിലിടുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങളുണ്ട്. ഈ ഓട്ടകളൊക്കെ എന്താ ചെയ്യുക, അത് ബ്ലോക്ക് ആവും. ഇത് ബ്ലോക്ക് ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരും, ബ്രേക്ക് ഔട്ട്സുകൾ കൂടുതൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്രോളിയം ജെല്ലിയെ സത്യം പറഞ്ഞാൽ മുഖത്ത് ഇടുക എന്ന് പറയുന്നത് അത് ഒരു റെക്കമെൻഡബിൾ അല്ല. ഇനി ചില പെട്രോളിയം ജെല്ലീസ് അൺറിഫൈൻഡ് പെട്രോളിയം ജെല്ലിയാണ്, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടോക്സിക്
ടോക്സിക് കൂടിയാണ്. അപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞത് നോക്കണം, റിഫൈൻഡ് ആണോ അൺറിഫൈൻഡ് ആണോ. നല്ല ബ്രാൻഡിൻ്റെ മാത്രം വാങ്ങിക്കുക, ഇനിയിപ്പോൾ അഥവാ വാങ്ങിയാലും നമ്മുടെ ഫേസിൽ അത് അപ്ലൈ ചെയ്യാതിരിക്കുക. അതുപോലെ ചിലവർ കണ്ടിട്ടുണ്ട്, നമ്മൾ മഞ്ഞുകാലമൊക്കെ ആകുമ്പോൾ ലിപ്സൊക്കെ ഡ്രൈ ആവില്ലേ, അപ്പോൾ അതിന് പകരം നമ്മൾ ലിപ് ബാമിന് പകരം പെട്രോളിയം ജെല്ലി യൂസ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതൊന്നും നമ്മൾ ലിപ്സിലൊന്നും തേക്കരുത്, കാരണം അത് നമ്മുടെ അകത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുഖത്ത് പെട്രോളിയം ജെല്ലി ഉപയോഗിക്കുന്നത് നമ്മൾ നിർത്തണം. നമ്പർ 5 പൊസിഷനിലുള്ളത് ബോഡി ലോഷൻ ആണ് കേട്ടോ. നമുക്കറിയാം ബോഡി ലോഷൻ്റെ ഒരു കൺസിസ്റ്റൻസി ഭയങ്കര തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്, അതുപോലെ കുറച്ച് ഓയിലി ആയിട്ടുള്ള, കുറച്ച് ഗ്രീസി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. ഈ സാധനങ്ങൾ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, കൂടുതൽ എണ്ണമയുള്ള ഒരു ഐറ്റം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറൽ നമുക്കറിയാം അത് പോസ് അടയും, അതുകൊണ്ട് തന്നെ നമുക്ക് കുരുക്കൾ വരാം, ബ്രേക്ക്ഔട്ട്സുകൾ വരാം, അങ്ങനത്തെ പല ഇഷ്യൂസും നമുക്കത് ഈ ഒരു ബോഡി ലോഷൻ മുഖത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് വരാം കേട്ടോ. ഇതേപോലെ തന്നെ ബോഡി ലോഷനിൽ ആർട്ടിഫിഷ്യൽ ഫ്രാഗ്രൻസ് ഉണ്ടാവും, ഇത് പലർക്കും സ്കിൻ അലർജീസ് വരെ ഉണ്ടാക്കാന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബോഡി ലോഷൻ ബോഡിയിൽ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഐറ്റം ഒക്കെ ഓർമ്മയുണ്ടല്ലോ, അതൊന്നും ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യരുത് കേട്ടോ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു ടിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.